NPL സീസൺ 2 ന് നാളെ തുടക്കം. മരട് നഗരസഭ 26 ഡിവിഷൻ കമ്മിറ്റി, നെട്ടൂർ യൂത്ത് ക്ലബ്, അജ്മൽ ബിസ്മി ഹോൾഡിംഗ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നെട്ടൂർ മരട് പ്രീമിയർ ലീഗ് NPL സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ കിക്ക് ഓഫ്. ബി എ ഹീറോ ബി ഡ്രഗ്സ് സീറോ എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ഒക്ടോബർ 15 സമാപിക്കുന്ന ടൂർണമെന്റിൽ 164 താരങ്ങൾ കളത്തിലിറങ്ങും. പങ്കെടുക്കുന്ന 14 ടീമുകളും അണിനിരക്കുന്ന റോഡ് ഷോ വൈകിട്ട് 4 നടൻ സലാം ബുഹാരി ഫ്ളാഗ് ഓഫ് ചെയ്യും. നെട്ടൂരിനെ നിറങ്ങളിൽ ആറാടിക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരിക്കും NPL സീസൺ 2 തുടക്കമാവും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് കെ ബാബു MLA പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അജ്മൽ ബിസ്മിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രീ കിക്ക് ടർഫിലാണ് പന്തുരുളുക. സിന്തറ്റിക് ഗ്രാസ്, ഗ്യാലറി, മികച്ച ലൈറ്റിംഗ്, ശബ്ദ സംവിധാനങ്ങൾ, സൗകര്യപ്രദമായ ഡ്രസ്സിംഗ് റൂം, വിശാലമായ പ്രാക്ടീസിംഗ് സ്പേസ് ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് NPL-നായി ഒരുക്കിയിട്ടുള്ളതെന്ന് മുഖ്യ സംഘാടകനും മരട് നഗരസഭ 26 ഡിവിഷൻ കൗൺസിലറുമായ റിയാസ് കെ മുഹമ്മദ് പറഞ്ഞു. പത്രസമ്മേളനത്തിൽ അജ്മൽ ബിസ്മി ഹോൾഡിംഗ്സ് ഡയറക്ടർ യൂസുഫ് അജ്മൽ, യൂത്ത് ക്ലബ്ബ് ഭാരവാഹികളായ സി വൈ റമീസ്, പി എ ഷിയാസ്, അഹമ്മദ് മക്സൂദ്, പി ആർ റിൻഷാദ്, എം സനോവർ, ഷാനു സാഖ് എന്നിവരും പങ്കെടുത്തു. ഡെക്കറേഷൻ സൺഡേ 24 തീയതി ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈദി ഇടൻ നിർവഹിക്കും. തദവസരത്തിൽ കെ ബാബു MLA, ബഹുമാനപ്പെട്ട ആന്റണി ആശാൻ പറമ്പില് നഗരസഭാ ചെയർമാൻ, അതുപോലെ നമ്മുടെ ACP രാജ്കുമാർ സർ, പിന്നെ നമ്മുടെ പനങ്ങാട് CA ഉണ്ടാവും, അതുപോലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും മമ്മൂട്ടി മാഷ്, പിന്നെ റിട്ടയർഡ് PWD എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീ ഹമീദ് സർ, അതുപോലെ VK സക്കീർ ഹുസൈൻ, മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ഷാനവാസ് സഖാവ് ഉണ്ടാവും, അതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് PK സന്തോഷ് ബ്ലോക്ക് സെക്രട്ടറി ഉണ്ടാവും. കൂടാതെ ഡെഫിനറ്റ്ലി വി എ അജ്മൽ സർ, അജ്മൽ, പിന്നെ ബാക്കി മറ്റു ഭാരവാഹികളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടാവും. 5 മണിക്ക് ഞങ്ങൾ റാലി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു പഴയ മാർക്കറ്റിൽ നിന്നാണ് റാലി സ്റ്റാർട്ട് ചെയ്തത്. പഴയ മാർക്കറ്റിൽ നിന്ന് തുടങ്ങി PWD റോഡ് വഴി SN ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് നേരെ INUC വന്നിട്ട് നേരെ ഹൈവേയിൽ വന്ന് പള്ളി സ്റ്റോപ്പിലിൻ്റെ അവിടെ നിന്ന് മസ്ജിദ് റോഡ് വഴി നേരെ അവിടെ ഹൈമാസ് ലൈറ്റിൻ്റെ ഒരു ഇനാഗ്രേഷൻ ഹൈവേ ഈടൻ്റെ MP അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ റാലി നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തും. വർണ്ണ ശബളമായ റാലിയാണ്. അതിൽ തമ്പോല, നെട്ടൂർ കണ്ടിട്ടില്ലാത്ത തമ്പോല ഉണ്ട്, ചെണ്ടമേളമുണ്ട്, നാസിക് ടോളുണ്ട്, കാവടിയുണ്ട്. കുട്ടികളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ അട്ടൻഷൻ എടുക്കുക ഇതിലേക്ക്. നിങ്ങൾക്കറിയാം NPL-ന് 2 ക്രൈറ്റീരിയ ഉള്ളൂ. ഒന്ന്, നെട്ടൂർ അഡ്രസ്സ് ആധാർ കാർഡിലുള്ള ആൾക്കാരായിരിക്കും. രണ്ടാമത്, ഡ്രഗ്സിന്റെ കേസിൽ ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടാൽ അവരെ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് മാറ്റി നിന്നു, അവരെ നമ്മൾ പരിപൂർണമായി തള്ളിക്കളയുന്നതല്ല. കൗൺസിലറുടെ പ്രിയാസ് കവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള നമുക്കത് ചെയ്യാം, വേറെ ഒരു നോ പറയാണ്ട് എസ് പറഞ്ഞ് മുന്നോട്ട് വന്ന് വന്നാണ് എല്ലാം റെഡിയായത്. നമ്മ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോ അണ്ടർ 20 ക്യാപ്റ്റൻ യാസീൻ, അവര് യാസീൻ എന്നാണ് ജില്ലാ ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പോ ഇപ്പൊ ആ നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എനിക്ക് ഇപ്പോ സന്തോഷ് ട്രോഫി ടീമിലെ ക്യാമ്പിൽ നമുക്ക് കയറാൻ വരും. ഇപ്പോ കളിക്കുന്ന നമ്മൾക്കൊക്കെ ഒരു ഒരാട് പറഞ്ഞു തരാണ്ടായില്ല. പിന്നെ ഒരു സ്റ്റേറ്റ് നമുക്ക് സ്റ്റേറ്റ് ലെവലില് നമ്മൾ കളിച്ചാലാണ് ഇന്ത്യ ഗവൺമെന്റ് ജോബോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടും. അപ്പോ ഇപ്പോ നമ്മളെ ഗ്രാസ് റൂട്ടിൽ അണ്ടർ 14 നടത്താൻ NPL കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്ക് ഫുട്ബോളിൽ നിന്ന് ഒരു നല്ല ഒരു ജോലി, ഫ്യൂച്ചർ ഉണ്ടാക്കാം. അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്ലെയറോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ, അവർക്ക് നല്ല ജോലി, നല്ലൊരു ഗവൺമെന്റ് ജോലി എടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കുക, അവരുടെ ലക്ഷ്യമാണ് നമുക്ക് NPL-ലുള്ളത്. പിന്നെ ഞങ്ങളിപ്പോ NPL അക്കാഡമി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് B-Division ലീഗ് നെക്സ്റ്റ് ഇയർ തൊട്ട് B-Division ലീഗ് നമുക്ക് കളി വയന FC നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചേഞ്ച് വേണ്ടിയാണ് എല്ലാവരെയും സ്പോർട്സിലേക്ക് അട്രാക്ട് ചെയ്യാനും ഫ്രണ്ട്സ് വാങ്ങി അതുപോലെ മീറ്റിംഗ് മാറ്റാൻ പറ്റും. ആ വെരി ഹാപ്പി പുതിയ കമ്മിറ്റിയിലെ ഭാഗമായി തന്നെ ചെയ്യുന്നുണ്ട്.